തിരൂരിൽ ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്നത്. സന്തോഷമുണ്ട്. സന്തോഷ്, കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ? രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാകും തെരച്ചിൽ സംബന്ധിച്ച കാര്യങ്ങൾ? വിജയ, അതിശക്തമായ മഴയാണ് ഇപ്പോൾ ഒരു 2 മണിക്കൂറായി തുടരുന്നത്. നമുക്കിവിടെ നിലയുറപ്പിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള കാറ്റും മഴയുമാണ്. ഒന്നാമത് ഇത് ഈ കടലിനോട് ചേർന്ന പ്രദേശമാണ്. അവിടെ നിന്നുള്ള കാറ്റും മഴയും തുടരുകയാണ്. അതിശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രവർത്തനം പൂർണ്ണമായും എല്ലാ തരത്തിലുള്ള ദൗത്യവും നിർത്തിവച്ചിരിക്കുകയാണ്. മഴയുടെ ഇടവേളകളിൽ, മഴ കുറയുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിൽ ഈ ബൂം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നത്. മറ്റുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ പ്രവർത്തനം നിർത്തിവെക്കുകയാണ്. ഇപ്പോഴും ഇത് നിർത്തിവെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ചില ഇടവേളകളിൽ മാത്രമാണ് മണ്ണ് മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇപ്പോഴുള്ള തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അർജുന്റെ ലോറി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുന്റെ ട്രക്കാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്ഥലത്താണ് മണ്ണുമാറ്റിയുള്ള പരിശോധന, ആ സ്ഥലത്താണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിന് തടസ്സമായി നിലനിൽക്കുന്നത് ഈ കനത്ത മഴയും അതോടൊപ്പം തന്നെ ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്കുമാണ്. ഇപ്പോൾ ഇവിടെ നേവി ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും നേരത്തെ ബോട്ടുകളിൽ നദിയിൽ ഉണ്ടായിരുന്നു, ഈ തിരച്ചിൽ നടത്തുന്നതിന് സമാന്തരമായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഴ ശക്തിയോടുകൂടി തുടരുന്ന സാഹചര്യത്തിൽ ബോട്ടുകളെല്ലാം തന്നെ കരക്കടുപ്പിച്ചു. ഭൂമം ഇപ്പോൾ മണ്ണ് മാറ്റുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ ദൗത്യത്തിന് ഏറ്റവും തടസ്സമായി നിലനിൽക്കുന്നത്. അതിശക്തമായ മഴയും കാറ്റും ഒപ്പം തന്നെ ഗംഗാവാലി നദിയിലെ ഒഴുക്കും, ഈ 3 കാര്യങ്ങളാണ്, പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. ഈ ലോറി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് കർണാടകയുടെ റവന്യൂ മന്ത്രിയായ കൃഷ്ണ ഭൈരഗൌഡയാണ്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അത് അർജുന്റെ ലോറി തന്നെയാണ് എന്നുള്ള തരത്തിൽ പോലീസ് തലത്തിലെല്ലാമുള്ള സ്ഥിരീകരണവും പിന്നീട് ലഭിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം നേവിക്ക് സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ് ലോറി കണ്ടെത്തിയത്. ആ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള ഭാഗത്തുള്ള മണ്ണ് മാറ്റുകയാണ് ഇപ്പോൾ ബൂം ചെയ്യുന്നത്. മണ്ണ് മാറ്റി, മുകൾ ഭാഗത്തെ മണ്ണ് മാറ്റിയാൽ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമായിരിക്കും ഇത് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇതുവരെയും തിരച്ചിൽ ആരംഭിച്ച് ഈ 9-ാം ദിവസം വരെയും ഉച്ചവരെയും ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. ചില നേരിയ പ്രതീക്ഷകൾ, മെറ്റലിന്റെ ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയതല്ലാതെ ഒരു ശുഭകരമായ ഒരു വാർത്തയും നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം, ഒരു വിവരം ഈ പറയുന്ന കർണാടകയുടെ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രതികൂല ഘടകമായി നിൽക്കുന്നത്. നല്ല കാറ്റും ഇപ്പോൾ ഉണ്ട്. മഴക്ക് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്, ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ വീണ്ടും ഭൂമ മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ മണ്ണ് മാറ്റി ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണ് മാറ്റുന്നത്. എന്നാൽ ബോട്ട് ഇതുവരെയും ഈ പുഴയിൽ ഇറങ്ങിയിട്ടില്ല. അത് കരക്കടുപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ഞാനീ ഇപ്പം ദുർബലമായി എന്ന് പറയുന്ന ഈ ഒരു നിമിഷത്തിനകം തന്നെ വീണ്ടും മഴ ശക്തിപ്പെട്ടു. അതാണ് ഇവിടെയുള്ള ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ്, വളരെ പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്യുന്നത്, കാറ്റും ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഗംഗാവാലി നദിക്കുമുണ്ട് ചില പ്രത്യേകത. അതിന്റെ ഒരു സ്വഭാവം, വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുക, പിന്നീട് മഴ കുറയുമ്പോൾ താഴ്ന്നു നിൽക്കുക തുടങ്ങിയവയാണ്. ഒഴുക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ കുത്തൊഴുക്കാണ്. ഈ ജലോപരിതലത്തിലും നല്ല കുത്തൊഴുക്ക് തന്നെയാണുള്ളത്. വലിയ മരത്തടികളെല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്, മുകൾ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്നതാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്ന മഴയാണ് ഈ നദിയിലേക്ക് എത്തുന്നത്. അവിടെ ഉത്ഭവിക്കുന്ന ചെറിയ തോടുകളും എല്ലാം തന്നെയും ഗംഗാവാലി നദിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗംഗാവാലിയിലെ ഒഴുക്ക് വർദ്ധിക്കുന്നത്. ഇപ്പോഴും ഈ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. സന്തോഷ്, മഴ തുടരുകയാണെങ്കിൽ രക്ഷാദൗത്യം രാത്രിയിലും തുടരുമോ? അത് സംബന്ധിച്ച സൂചനകൾ എന്തൊക്കെയാണ്? തിരൂരിൽ ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തി, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്തോഷ്.
അവിടെ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിട്ടുണ്ട്. അല്പസമയത്തിനകം സന്തോഷ് ചേരുമെന്ന് വിചാരിക്കുന്നു. ഭൂമുപയോഗിച്ചുള്ള പരിശോധനയാണ്, മണ്ണുമാറ്റലാണ് അവിടെ നടക്കുന്നത്. മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യും തോറും നദിക്കടിയിലേക്ക് ട്രക്കിൻ്റെ സാന്നിധ്യം കൂടുതൽ അറിയാൻ പറ്റും. അത് അർജുൻ്റെ ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൗഡയാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയത്. ലോറിയുള്ളത് 15 മീറ്റർ താഴ്ചയിലാണ്. ഒൻപതാം ദിവസമായി ഇന്ന് അർജുനായുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട്. സന്തോഷമുണ്ട്. സന്തോഷെ, കേൾക്കാൻ പറ്റുമെങ്കിൽ മഴ തുടരുകയാണെങ്കിൽ രക്ഷാദൗത്യം രാത്രിയിലും തുടരുമോ? അത് സംബന്ധിച്ച സൂചനകൾ എന്തെങ്കിലും ലഭ്യമാണോ വിജി? അതായത് ഇതേ രീതിയിലുള്ള മഴ, ശക്തിയുള്ള മഴ തുടരുകയാണെങ്കിൽ രാത്രിയല്ല പകൽ തന്നെ നേരത്തെ തന്നെ ഒരുപക്ഷെ ദൗത്യം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം മഴ കനക്കുമ്പോൾ വലിയ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു ദുർബല പരിസ്ഥിതിക ദുർബല മേഖലയാണ്. മണ്ണിടിച്ചിലിനുള്ള സാധ്യതയെല്ലാം തന്നെ ഉള്ള മേഖലയാണ്. പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ അതും പല അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ലഭിച്ച സൂചനകൾ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ച സ്ഥിരീകരണം പ്രകാരം ഇന്ന് രാത്രി വൈകിയും തിരച്ചിൽ തുടരും എന്നുള്ള ഒരു വിവരമായിരുന്നു ലഭിച്ചിരുന്നത്. ഈ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ രാത്രിയും തുടരും എന്ന് നേരത്തെ കാർവാർ MLA പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ശക്തമായ മഴ പകൽ സമയത്ത് പോലും ഈ സമയത്ത് പോലും തിരച്ചിലിനെ വളരെ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ രാത്രിയിലേക്ക് ഇത് നീളുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമായിരിക്കും. മാത്രമല്ല അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ സ്ഥലത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മഴയാണെങ്കിൽ, ഇതേ കാലാവസ്ഥയാണെങ്കിൽ രാത്രി ഈ പറയുന്ന ദൗത്യം തുടരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. മഴ നേരത്തെ ഉച്ചവരെ മഴ മാറി നിന്നപ്പോൾ വലിയ ഒരു വേഗതയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി 2-2.5 മണിക്കൂറായി വളരെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നമുക്ക് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം തന്നെ പല ഘട്ടങ്ങളിലായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് മഴ നന്നായി നല്ല ശക്തിയായി പെയ്യുന്നുണ്ടെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് ഈ ഭൂമ അവിടെ നിന്നും മണ്ണ് മാറ്റുന്നുണ്ട്. നേരത്തെ നിർത്തിവെച്ച ആ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. കാരണം മഴ ഏതായാലും തുടരുന്ന സാഹചര്യം തന്നെയാണ്. ആ പ്രതികൂല കാലാവസ്ഥയിലും അവർ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ്. ചെറിയ രീതിയിലുള്ള ശക്തി മഴക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നല്ല രീതിയിലുള്ള വാർത്തകൾ, ശുഭകരമായ, അതായത് ട്രക്ക് പൂർണ്ണമായും കണ്ടെത്തി പുറത്തെടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തും. അതേസമയം തന്നെ മഴയും കാറ്റും തുടരുകയാണെങ്കിൽ അത് വീണ്ടും വൈകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഇപ്പോൾ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ ഭൂമിന്റെ വലിയ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് പുഴയിലുള്ള മണ്ണ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ മഴയും കാറ്റും തുടരുകയുമാണ്.